ത്തിലധികം സ്റ്റോളുകൾ ഈ എക്സ്പോയ്ക്ക് അകത്തുണ്ട്. സാധാരണക്കാർക്കും ഒപ്പം തന്നെ എല്ലാ വ്യവസായം ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരെയും ഈ എക്സ്പോയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. എന്തായാലും നാളെ രാവിലെ 11 മണിയോടുകൂടി എക്സ്പോയ്ക്ക് തുടക്കം കുറിക്കും. ക്യാപ്സിന്റെ പ്രസിഡന്റായിട്ടുള്ള നിസാർ ഇബ്രാഹിമാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അദ്ദേഹത്തോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. ഓ, ആദ്യം ഒന്ന് പരിചയപ്പെടുത്തു. ഞാൻ നിസാർ ഇബ്രാഹിം, കൊലഞ്ചേരി ഏരിയ പ്രവാസി സംഘത്തിന്റെ പ്രസിഡന്റാണ്. ഞങ്ങൾ കേരള പ്രവാസി കോലഞ്ചേരി ഏരിയ പ്രവാസി സംഘവും അതുപോലെ തന്നെ വ്യവസായ വകുപ്പും അതുപോലെ രാജ് ടി വിയും എല്ലാം സംയുക്തമായിട്ടാണ് ഈ എക്സ്പോ സംഘടിപ്പിക്കുന്നത്. എന്താ ഈ ക്യാപ്സ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ലക്ഷ്യം? യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ വ്യവസായ സൂചിക എന്ന് പറയുന്നത് മറ്റുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മറ്റുള്ള വികസിത രാജ്യങ്ങളൊക്കെ അപേക്ഷിച്ച് വളരെ കുറവാണ്. ആ വ്യവസായ സൂചിക യഥാർത്ഥത്തിൽ സംരംഭകത്തിലൂടെയാണ് ഇതിനെ ഡെവലപ്പ് ചെയ്യാൻ കഴിയുള്ളൂ. ആ സംരംഭകം ഈ കേരളത്തിൽ ഡെവലപ്പ് ചെയ്യുക എന്ന വലിയ ലക്ഷ്യമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അവൻ്റെ ഒരു യൗവനകാലം മുതൽ വിദേശത്തേക്ക് പോകുന്നു, ഒരു പക്ഷേ വാർദ്ധക്യമാകുമ്പോൾ തിരിച്ചെത്തുന്നു. അപ്പോഴേക്കും എന്തെങ്കിലും സമ്പാദ്യം ഉണ്ടാവും. ആ സമ്പാദ്യം കൊണ്ട് ശിഷ്ടജീവിതം അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ ഒരു വ്യവസായമോ അതുമല്ലെങ്കിൽ ഒരു കച്ചവടമോ തുടങ്ങാൻ കൂടുതൽ വ്യവസായികളും ആഗ്രഹിക്കുന്നില്ല, ശ്രമിക്കണം, പ്രവാസികളും ആഗ്രഹിക്കുന്നില്ല. അതിന് കാരണമുണ്ട്. പലപ്പോഴും ഈ പ്രവാസികൾ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു സംരംഭം ആരംഭിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിൽ ഏതെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങളിലേക്ക് അവർ പോകേണ്ടി വരുമെന്നുള്ളതാണ്. അതിനെല്ലാം ഈ ക്യാപ്സ് കൃത്യമായ മറുപടി ഈ എക്സ്പോയിലൂടെ നൽകുന്നു. അതാണ് യഥാർത്ഥമായി ഞങ്ങൾ ഈ ബാങ്ക് സർവീസ് സെക്ടറിൽ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സെക്ടറിൽ ഒരു പ്രവാസികൾക്ക് വേണ്ടി ഒരു ബാങ്ക് രൂപീകരിക്കാനുള്ള യഥാർത്ഥ കാരണവും അത് തന്നെയാണ്. തിരിച്ചെത്തപ്പെടുന്ന പ്രവാസികൾ അവരുടെ ജീവനും അവരുടെ ജീവിതവും എല്ലാം അവിടെ ത്യജിച്ചുകൊണ്ട് കാരണം അവരുടെ ഫണ്ട് മുഴുവനും കേരളത്തിലേക്ക് അയക്കുകയും കേരളത്തിൻ്റെ വികസനത്തിന് കാതലായി മാറ്റമുണ്ടാക്കുകയും ചെയ്ത പ്രവാസി ഫണ്ടുകളാണ്. പക്ഷേ ഈ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ ആ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അവർ അജ്ഞതയിലാണ്, ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലാണ്. അവ അവർക്കൊരു ദിശാബോധം കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ബാങ്ക് ഞങ്ങൾ രൂപീകരിച്ചിട്ടുള്ളത്. ആ ബാങ്ക് രൂപീകരിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ബിസിനസ് സംവിധാനങ്ങളിൽ ഒരു കൈത്താങ്ങാകാൻ ഞങ്ങൾക്ക് എങ്ങനെയൊക്കെ കഴിയുമെന്ന് ചിന്തിക്കുമ്പോഴാണ് വിദേശ രാജ്യങ്ങളൊക്കെ ഞങ്ങൾ ഈ പ്രവാസികൾ എന്ന നിലയിൽ വിദേശ രാജ്യങ്ങളല്ലേ ഓൾമോസ്റ്റ് സോളുകളൊക്കെ ആയി കഴിഞ്ഞു. ഇന്ന് രാത്രിയോടുകൂടി ഏകദേശം 250-ലധികം സ്റ്റാളുകൾ ഇവിടെ സജ്ജമായി കഴിയുമെന്നുള്ളതാണ്. എന്തുകൊണ്ട് രാജ് ടി വിയെ തിരഞ്ഞെടുത്തു? ഞങ്ങൾ രാജ് ടി വിയുമായി ഞങ്ങൾ യഥാർത്ഥത്തിൽ ഈ ഒരു ആശയം പങ്കുവെച്ചപ്പോൾ വളരെ ശക്തമായി തന്നെ ഞങ്ങളോടൊപ്പം നിൽക്കാമെന്നും ഏത് രീതിയിലുള്ള കാര്യങ്ങൾ കേരളത്തിൻ്റെ വ്യവസായ സംവിധാനങ്ങളിൽ സാധാരണഗതിയിൽ ചർച്ചകളുമൊക്കെ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചർച്ചകളും അന്നത്തെ സംഭവങ്ങളെക്കുറിച്ചും മാത്രം ചർച്ച ചെയ്യുന്നിടത്ത് നിന്ന് എങ്ങനെ പ്രൊഡക്റ്റീവ് ലൈനിലേക്ക് കേരളത്തിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് രാജ് ടി വിയുടെ അതിൻ്റെ സിഇഒയും അതുപോലെ സഹിനാനെ പോലുള്ളവരുമൊക്കെ ഞങ്ങളുമായി സംസാരിച്ച് മാനേജിംഗ് ഡയറക്ടർ ശക്തി പ്രകാശിൽ നിന്നും വലിയ തീർച്ചയായിട്ടും അദ്ദേഹവുമായി ഞങ്ങൾ ഫസ്റ്റ് മീറ്റിംഗിൽ തന്നെ അദ്ദേഹവുമായി ഈ ആശയം പങ്കുവച്ചു. അദ്ദേഹം ഒരുപാട് വിദേശ രാജ്യങ്ങളൊക്കെ പോയിട്ടുള്ള ഒരാളെന്ന നിലയിൽ അദ്ദേഹം ഞങ്ങളോട് വളരെയധികം സപ്പോർട്ട് ചെയ്തു. കാരണം സാന്റാമോണിക്കയെ പോലെ സിന്തേറ്റിനെ പോലെ അതിനേക്കാൾ കൂടുതൽ എന്ന നിലയിൽ ഞാൻ രാജ് ടി വിയുടെ മാനേജിംഗ് ഡയറക്ടർ ഞങ്ങളോട് വളരെ സപ്പോർട്ടീവായി തന്നെയാണ് ഇത് കേരളത്തിന് ആവശ്യമാണെന്നും ഇതിലൂടെ മാത്രമാണ് കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് പ്രാധാന്യം ഉണ്ടാകാൻ സാധ്യതയുള്ളതും എന്നുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ വെളിച്ചം അദ്ദേഹം ഞങ്ങളുമായിട്ട് പങ്കുവച്ചു. നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു വലിയ പ്രവണതയുണ്ട്. കാരണം വലിയ മറ്റ് സംസ്ഥാനങ്ങളെല്ലാം എടുത്തു നോക്കിയാൽ ദില്ലിയുണ്ട്, മുംബൈയുണ്ട്, ഒരു പക്ഷേ മഹാരാഷ്ട്ര പോലെയുള്ള സംസ്ഥാനങ്ങളിലെ മുംബൈ, ദില്ലി, കൂടാതെ തമിഴ്നാട്, ഒപ്പം തന്നെ കർണാടക, ഇവിടങ്ങളിലെല്ലാം ഇത്തരത്തിൽ നിരന്തരം എക്സ്പോകൾ നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ മാത്രം ഒറ്റപ്പെട്ട ഒന്നായി എക്സ്പോ മാറും. യഥാർത്ഥത്തിൽ അതാണ് നമുക്കൊരു പോരായ്മ. ഇരുന്നാലോ ഇതെല്ലാം തീർച്ചയായിട്ടും ഏറ്റവും പുതിയ മോഡലിലുള്ള ഫർണിച്ചറുകൾ സാധാരണക്കാരന് ഇവിടെ ഓൾമോസ്റ്റ് സാധാരണക്കാരന് ഏറ്റവും നന്നായി ഉള്ള രീതിയിലുള്ള മാനുഫാക്ചേഴ്സ് ഡയറക്റ്റ് വരാണ് ഇവിടെ. ഒരൊറ്റ ഡിസ്ട്രിബ്യൂട്ട് അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവില്ല. മാനുഫാക്ചേഴ്സ് മാത്രമാണ് ഈ എക്സ്പോ B2B എന്ന നിലയിലാണ് എക്സ്പോ കാണുന്നത്. ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങാൻ ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ എക്സ്പോ കൊണ്ട് വളരെയധികം ഗുണകരമാക്കി എടുക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ചോദിച്ച ഒരു ചോദ്യം ഇപ്പോഴും അങ്ങ് എത്തിയിട്ടില്ല. ഞാൻ യഥാർത്ഥത്തിൽ 117 കൊല്ലം മുമ്പാണ് ചൈനയിൽ കാൻഡൻ ഫെയർ തുടങ്ങുന്നത്. അവിടെ നിന്ന് ലോകത്തെ 125-ൽ അധികം വരുന്ന രാജ്യങ്ങളിൽ നിന്ന് അവിടെ ആളുകൾ വരുത്തിക്കൊണ്ട് വെറും ഇംഗ്ലീഷ് ഒന്നും സംസാരിക്കാൻ വളരെ കുറച്ച് ആളുകൾക്കാണ് ചൈനയിൽ അറിയുള്ളൂ. ഭൂരിഭാഗം വരുന്ന ആൾ ചൈനീസ് ലാംഗ്വേജ് മാത്രം.
ഈ കാൽക്കുലേറ്ററിൽ മാത്രം കുത്തിക്കൊണ്ട് 125 രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ അവിടെ വരുത്തിച്ച് അവിടെ നിന്ന് പ്രൊഡക്റ്റുകൾ ലോകരാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മാജിക് നടത്തിയത് ചൈനയാണ്. അപ്പോൾ അവർ നടത്തിയ ആ മാജിക്കാണ് ഇന്നും കേരളം അനുകരിച്ചിട്ടില്ല. പക്ഷെ മറ്റുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, ഇപ്പോൾ ചെന്നൈയിലാണെങ്കിൽ ചെന്നൈ ട്രേഡ് സെൻറ്റർ, ബാംഗ്ലൂരാണെങ്കിൽ ബാംഗ്ലൂർ ട്രേഡ് സെൻറ്റർ ഉണ്ട്. അതുപോലെ ഓരോ സംസ്ഥാനങ്ങൾ എടുത്തോ, നോയിഡ എടുത്താലും ഗ്രേറ്റർ നോയിഡ എടുത്താലും, അതല്ലെങ്കിൽ പ്രഗതി മൈതാൻ ഡൽഹിയെ കുറിച്ച് പ്രഗതി മൈതാനം ഇന്നത്തെ ദിവസം വലിയ അതെ ഈ സ്റ്റാളുകളും മറ്റുള്ള ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഇവിടെ എല്ലാം വലിയ എക്സിബിഷൻ സെൻ്ററുകളുണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റുകൾ എക്സിബിറ്റ് ചെയ്ത് ലോകരാജ്യങ്ങളിലേക്ക് കയറ്റിവിടാൻ പറ്റിയ ഒരു സംവിധാനം ഇവിടെ വന്ന് സെലക്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയ ഒരു സംവിധാനം നമുക്കില്ല. ഇനി നമ്മളത് തുടങ്ങിയേ മതിയാവും. കാരണം ഈ മദ്യവും ലോട്ടറിയും മാത്രം വിറ്റ് നമ്മൾ ജീവിക്കുന്ന ഒരു അതുതന്നെയാണ് നമുക്ക് കുറച്ച് നടക്കാം. അത് തന്നെയാണ് എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്. കാരണം നമ്മൾക്ക് പരമ്പരാഗത രീതിയിലുള്ള കുറച്ച് വരുമാനങ്ങളുണ്ട്, അതൊഴിച്ച് മറ്റു വരുമാനങ്ങളിലേക്ക് ഒന്നും എത്താൻ കഴിയുന്നുമില്ല. സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ എക്സ്പോ അത്തരം വരുമാനങ്ങൾക്കുള്ള ഒരു വേദിയായി മാറുന്നു. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, കാർഷിക മേഖലയിൽ 85 കാലഘട്ടത്തിൽ കാർഷിക മേഖലയിൽ 80% ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. ഇന്ന് നമുക്ക് 20% താഴെയാണ് കാർഷിക മേഖല നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അരി വേണമെങ്കിൽ ആന്ധ്രയിൽ നിന്ന് വണ്ടി വരണം, പച്ചക്കറി വേണമെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് വണ്ടി വരണം, അപ്പോൾ ഗോതമ്പ് വേണമെങ്കിൽ പഞ്ചാബിൽ നിന്ന് വരുന്നു, പഞ്ചസാര വേണമെങ്കിൽ മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്നു. അങ്ങനെ വ്യത്യസ്തങ്ങളായ സംസ്ഥാനങ്ങളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വന്ന് ഒരു ഉപഭോക്തൃ സംസ്ഥാനമായി മാത്രമാണ് കേരളം നിലനിൽക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ഗവൺമെൻറ് വലിയ ഇച്ഛാശക്തിയോടുകൂടി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും വ്യവസായ വകുപ്പ് മന്ത്രിയും ഒക്കെ വലിയ ഇച്ഛാശക്തിയോടുകൂടി 100,000 വ്യവസായം തുടങ്ങുകയും അതിൽ നമ്മളും കൃഷിയിലേക്കുന്ന വലിയ ആശയങ്ങളിലൂടെ തന്നെ മുന്നോട്ട് പോകുന്നത്. ഉദ്ഘാടനം രാവിലെ 11 മണിക്കാണ് തുടങ്ങുന്നത്. രാവിലെ 11 മണിക്ക് ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി ശ്രീ അബ്ദുറഹ്മാൻ ആണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ തന്നെ VP ജോയി IAS ചീഫ് സെക്രട്ടറി ഉണ്ട്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ അവർക്കുണ്ട്, അങ്ങനെ ജില്ലയിലെ MLA മാർ, MP മാർ, ബിസിനസ്സുകാരായ ആളുകൾ, അങ്ങനെ വ്യത്യസ്തങ്ങളായ ആളുകളെല്ലാം എല്ലാ മേഖലയിൽ നിന്നുള്ള ആളുകളെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. കാരണം എല്ലാവരും ഈ വിഷയം അറിയണം, ഈ എക്സ്പോയെക്കുറിച്ച് പ്രാധാന്യത്തെക്കുറിച്ച് അറിയണം, എക്സ്പോ എങ്ങനെയാണ് ഈ ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നതെന്ന് മനസ്സിലാക്കണം. ഒരു കോപ്പറേറ്റീവ് സെക്ടറിൽ ഞങ്ങൾ എനിക്ക് തോന്നുന്നു പ്രവാസ മേഖലയിൽ നിന്നുള്ള അല്ലെങ്കിൽ പ്രവാസികൾ സംഘടിപ്പിക്കുന്ന ഒരു ബിസിനസ് എക്സ്പോ നമ്മളുടെ നാട്ടിൽ ഇത് ആദ്യമാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഒരു പ്രവാസി ഒരു സഹകരണ സംഘം ഒരു എക്സ്പോ നടത്തുക എന്നുള്ളത് കേരളത്തിൽ ആദ്യമായി. വലിയ റിസ്ക് അല്ലേ? ഹൈ റിസ്ക് ആണ് യഥാർത്ഥത്തിൽ. പക്ഷെ ഞങ്ങൾ ഈ ഒരു ആശയം വെച്ചപ്പോൾ വളരെയധികം ആത്മാർത്ഥമായി. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. അത്യാവശ്യം ബിസിനസ് ചെയ്യുന്നവരും പുറത്തു പോകുന്നവരും ഒക്കെയായ ആളുകളെല്ലാം, ഉദാഹരണം ഞാൻ പറഞ്ഞല്ലോ, രാജ് TV പോലുള്ള ശക്തിയെ പോലുള്ള അതിൻ്റെ മാനേജിംഗ് ഡയറക്ടറൊക്കെ അത് വളരെ സ്വാഗതാർഹമായി ഏറ്റെടുത്തു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനം. എല്ലാവരും ഏറ്റെടുക്കുകയാണ്, ഉദ്യോഗസ്ഥരും നാളെ വ്യവസായ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ തന്നെ, എനിക്ക് തോന്നുന്നു 10-50 വരുന്ന വ്യവസായ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ തന്നെ ഇങ്ങോട്ട് അലോട്ട് ചെയ്തതായിട്ട് ഇപ്പോൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് വന്നു. അതുപോലെ തന്നെ സെൻട്രസസ് കോളേജിലെ 100+ വിദ്യാർത്ഥികൾ ഇങ്ങോട്ട് അലോട്ട് ചെയ്തേക്കാണ്, അവരുടെ ബിസിനസ് സംരംഭങ്ങൾക്ക് അവർ കൈത്താങ്ങാകാനുള്ള ഒരു ഇതിൻ്റെ ഭാഗമായിട്ട്. ചെറുതും വലുതുമായ വ്യവസായങ്ങളെല്ലാം തന്നെ ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട് അവർ. കാരണം ഒരു ബിസിനസ് എനിക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് തോന്നിയാൽ. പ്രത്യേകിച്ചും നമ്മളുടെ മലയാളികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തെറ്റിദ്ധാരണയുണ്ട്, എക്സ്പോ എല്ലാം നടക്കുന്നത് വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഈ സാധാരണക്കാരന് അല്ലെങ്കിൽ ഒരു ചെറിയ കുടുംബത്തിൽ ജീവിക്കുന്ന ഒരുവന് അവനാവശ്യമുള്ളൊന്നും വരുന്നില്ല എന്നുള്ളൊരു ധാരണയായിരിക്കാം അത്. നമ്മുടെ എക്സ്പോ അങ്ങനെയാണോ? നമ്മൾ ഇതിൽ മനസ്സിലാക്കുന്നിടത്തോളം ഞങ്ങൾ ഈ ചെറിയ കുടുംബശ്രീക്ക് വേണ്ടി കേരളത്തിൽ ഗവൺമെൻറ് കോടിക്കണക്കിന് രൂപയെ മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ കുടുംബശ്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു പഞ്ചായത്തിൻ്റെ ഒരു വാർഡിൽ ഏകദേശം 10-15 കുടുംബശ്രീകളുണ്ട്, ഒരു ADS എന്ന് പറയുന്ന സംവിധാനം. ഈ ഇതിലെല്ലാം കൂടുന്ന അയൽക്കൂട്ടങ്ങൾ അതിലൂടെ ADS ആണ്. ഈ ADSന് 100,000 രൂപ. പക്ഷെ ഞാൻ കണ്ടിടത്തോളം കേരളത്തിൽ ഒരു കൂട്ടായ്മ ആ ഒരു മാസം കൂടിയിട്ട് ചെറിയ ഈ ലോണുകളൊക്കെ എടുത്തുകൊണ്ട് വീതിച്ചെടുക്കുന്ന ഒരു സംവിധാനം അല്ലാതെ അതിൽ ബിസിനസ് സംവിധാനം തുടങ്ങി വിജയിപ്പിച്ച ആളുകൾ വളരെ വിരളമാണ്. അവർക്കൊരു ദിശാബോധം ഇതിൻ്റെ അകത്തുണ്ട്. അവർ വന്നാൽ ചെറിയ എന്തൊക്കെയാണ്, ഒരു ഗ്ലാസ് മാനുഫാക്ചറിങ് യൂണിറ്റ്, പേപ്പർ കപ്പ് ഉണ്ടാക്കുന്ന, ക്യാരി ബാഗ് ഉണ്ടാക്കുന്ന, അങ്ങനെ വ്യത്യസ്തങ്ങളായ യൂണിറ്റുകളുടെ മെഷീനറികളെല്ലാം ഇവിടെയുണ്ട്. അവർക്ക് അതെല്ലാം പരിചയപ്പെട്ടുകൊണ്ട് 500,000 രൂപ വെച്ച് 500,000 രൂപ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ, ഇപ്പോൾ ഗവൺമെൻറ് ബ്ലോക്ക് പഞ്ചായത്ത് മുഖാന്തരം 500,000 രൂപ കൊടുത്ത് ഒരു ബിസിനസ് സംവിധാനങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ കൊടുക്കുന്നുണ്ട്. സബ്സിഡിയാണ്, 80%+ സബ്സിഡി കൊടുത്ത് ലോൺ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ ഇതിൽ കുടുംബശ്രീ പ്രവർത്തകർ ഇവിടെ വന്നാൽ അവർക്ക് ഇഷ്ടംപോട്ട
സാധനങ്ങൾ മെഷീനറികളും സംവിധാനങ്ങളും ആശയങ്ങളും ഒക്കെ ഇവിടുന്ന് ലഭ്യമാകും. നിസാർ ഇബ്രാഹിമിന് പറയാനുള്ള ഏറെക്കുറെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ്. എന്നാലും നമ്മൾക്ക് ഇനി കൂടുതൽ കാര്യങ്ങളെല്ലാം അറിയേണ്ടിയിരിക്കുന്നു അല്ലേ? ഇനി കലാപരിപാടികളെല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. ഇഷ്ടംപോലെ ഞാനതിൽ കലാപരിപാടികൾ സംഘടിപ്പിക്കുന്നത് രാജ് ടിവി ആണ്. രാജ് ടിവിയുടെ ഇപ്പൊ തന്നെ ഹിപ്പ് ഹോപ്പ് പ്രൈമിന്റെ പ്രോഗ്രാം മാനേജർ സെന്തിൽ, നമസ്കാരം. എന്തെല്ലാമാണ് ഒരു വിസ്മയങ്ങൾ! ഇനി 5 ദിവസമാണ്, സാധാരണക്കാരും ഇപ്പൊ തന്നെ നിരവധി മനുഷ്യരും ഇങ്ങോട്ടേക്ക് എത്തും. അവർക്കൊക്കെ എന്താണ് സെന്തിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന മാച്ച്? ഗംഭീരമായിട്ടുള്ള മാജിക്കാണ്. 5 ദിവസം 5 വെറൈറ്റി പരിപാടികളാണ്. ആദ്യ ദിവസം നമ്മൾ പാലാപ്പള്ളിയൊക്കെ പാടി ഹിറ്റായ ഒരു ബാൻഡ്, അവരുടെ തന്നെ ടീം, ഫുൾ ടീമാണ് ഫസ്റ്റ് ഡേ നാളെ പെർഫോം ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞാൽ നമ്മുടെ നഞ്ചി അമ്മയും സംഘവും ഒരു ദിവസത്തെ പ്രോഗ്രാം ചെയ്യുന്നു. പിന്നെ നമ്മുടെ തന്നെ ബാൻഡായ സ്ട്രീറ്റ് ലൈറ്റ്, സ്ട്രീറ്റിൻ്റെ ഒരു ദിവസത്തെ പെർഫോമൻസ് ഉണ്ട്. അങ്ങനെ എല്ലാവരും 5 ദിവസവും വെറൈറ്റി ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള പെർഫോമൻസുകളാണ്. ഇത് ഒരു പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരം എക്സ്പോകളെല്ലാം സംഘടിപ്പിക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളും വേണമെന്ന് ആഗ്രഹിക്കുന്നത്? കാരണം എക്സ്പോ എന്ന് പറയുന്നത് ആളുകൾ വന്ന് കണ്ടു പോകുന്നു, ബിസിനസ്സാണ്, അത് കഴിഞ്ഞു പോകുന്നു. ഇതിനിടയിൽ ഒരു ഉല്ലാസം വേണം മനുഷ്യർക്ക്. ആ എക്സ്പോയിൽ സ്വാഭാവികമായിട്ടും അത് മറ്റേ ഇബ്രാഹിമിൻ്റെ ഒരു പ്രത്യേക താല്പര്യം എന്ന് പറയുന്നത് ഇവിടുന്ന് ആളുകൾ കണ്ടിറങ്ങുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് പുറത്തോട്ട് പോകുക എന്ന് പറയുന്ന ഒരു സാധനം. ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങി മനസ്സ് നിറഞ്ഞിറങ്ങണം, നിറഞ്ഞിറങ്ങുക. ഇവിടെ ഇത് കണ്ട് ബിസിനസ് കണ്ട് ഇവിടുന്ന് അത്യാവശ്യം പർച്ചേസ് ചെയ്യേണ്ടവർ ചെയ്ത് എല്ലാവരും. എനിക്ക് തോന്നുന്നു നിസാർജി, നിസാർ ഇബ്രാഹിം എന്തൊക്കെ പറഞ്ഞാലും യൂത്തിനോടൊപ്പമാണ്, 18 വയസ്സാണെന്ന് തോന്നുന്നു മനസ്സ്. അതെ, തീർച്ചയായിട്ടും. അല്ല, യൂത്തിനെ മാത്രമല്ല, ഞാൻ കേരളം നമുക്ക് ഒരു ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഇതെല്ലാം കൂടി അടങ്ങുന്നു. കാരണം കേരളത്തിൻ്റെ പൈസകൾ മുഴുവൻ ടൂറിസത്തിനും ഒക്കെ പുറത്തേക്ക് പോവുകയാണ്. ഇപ്പൊ തായ്ലൻഡിലേക്ക് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്, വ്യാഴാഴ്ചകൾ വെള്ളിയാഴ്ചകൾ ബാംഗ്ലൂർക്ക് പോകുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ കേരളത്തിൽ സ്പെൻഡ് ചെയ്യുന്ന ഇതേപോലെയുള്ള സംവിധാനങ്ങളൊക്കെ യൂത്തിന് എൻജോയ് ചെയ്യുന്ന രീതിയിലേക്ക് ഒരു സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കേണ്ട സമയം തന്നെ അതിക്രമിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് തോന്നുന്നു സെന്തിൽ, കഴിഞ്ഞ 2 കൊല്ലമായി ഇത്തരത്തിലുള്ള ഒരു എക്സ്പോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. കാരണം കൊറോണയായിരുന്നു, അതോടൊപ്പം തന്നെ ആളുകൾക്ക് ഒരുമിച്ച് കൂടാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് ഈ കൊറോണയ്ക്കൊക്കെ എല്ലാം ശേഷം 63,000 സ്ക്വയർ ഫീറ്റിൽ ഇത്തരത്തിലുള്ള ഒരു എക്സ്പോ സംഘടിപ്പിക്കുമ്പോൾ അതിൽ ഒരു എല്ലാ ദിവസവും കലാപരിപാടികൾ, ഇത് വലിയ വെല്ലുവിളിയല്ലേ? അത് ശരിക്കും നമ്മുടെ MD ഒരു നിർബന്ധമായിരുന്നു, ശക്തിപ്രകാശ്. നമ്മൾ പുള്ളിയാണ് എല്ലാ ദിവസവും വേണമെന്ന് പറഞ്ഞത്. ഞങ്ങൾ ആദ്യം ഒരു ഇനോഗ്രേഷനും ഒരു എൻഡിൽ സമാപനത്തിനും മാത്രമാണ് ആദ്യം. ശക്തി അങ്ങനെയാണ്, എപ്പോഴും ഉല്ലസിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യൻ. പുള്ളിയാണ് പറഞ്ഞത് എല്ലാ ദിവസവും വെക്കണം, 5 ദിവസവും നമുക്ക് ഗംഭീര പരിപാടികൾ വെച്ചിട്ട് ഇത് ചെയ്യണമെന്നുള്ളത് പുള്ളിയുടെ ഒരു നിർബന്ധമായിരുന്നു. അപ്പോൾ അന്ന് നമ്മുടെ ഒരു മീറ്റിങ്ങിനകത്ത് പുള്ളിയും സംസാരിച്ചത് തന്നെയാണ്. ഇതുതന്നെയാണ് ഞാനെപ്പോഴും ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ശക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ത് പരിപാടികൾ, എന്ത് ആഘോഷങ്ങൾ വന്നു കഴിഞ്ഞാലും ആളുകൾ നിരവധി വരും, അവർക്കൊരു ഉല്ലാസം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ. അതെ, സ്വാഭാവികമായിട്ടും എൻജോയ് ചെയ്യുക, മാക്സിമം എൻജോയ് ചെയ്യുക, എൻജോയ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്ന അതാണ് ഹിപ്പ് ഹോപ്പ് പ്രൈം മീഡിയ നെറ്റ്വർക്ക് എന്ന് പറയുന്ന എൻ്റർടൈൻമെൻറ്റ് കമ്പനിയുടെ ഒരു പ്രധാന ലക്ഷ്യം. സെന്തിൽ, പ്രത്യേകിച്ചും ഇത്തരം എക്സ്പോകളിലൊന്നും ഒരു ഹിപ്പ് ഹോപ്പ് പ്രൈം പോലെയുള്ള വലിയൊരു സ്ഥാപനം ഒരിക്കലും അവിടേക്ക് തിരിഞ്ഞു നോക്കില്ല എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് വലിയ വലിയ സ്ഥാപനങ്ങളുണ്ട്, ഹിപ്പ് ഹോപ്പ് പ്രൈം പോലെ തന്നെ പല സ്ഥാപനങ്ങളുമുണ്ട്. പക്ഷേ ഹിപ്പ് ഹോപ്പ് പ്രൈം ഇത്തരം ഒരു പക്ഷേ സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള മനുഷ്യർ എത്തുന്ന ഇടങ്ങളിലേക്ക് രാജ് ടി വി എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അതിന് രാജിൻ്റെ സഹിൻ്റെയൊക്കെ ക്യാപ്ഷൻ പോലെ തന്നെ ജനരാജ് അല്ലെങ്കിൽ ജനങ്ങളുടെ വാർത്ത എന്നൊക്കെ പറയുന്ന പോലെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്ന് പറയുന്ന ഒരു സാധനം തന്നെയാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ളത്. ജനങ്ങൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്ഥലത്ത് ജനങ്ങളോട് അടുത്ത് നിൽക്കാൻ വേണ്ടി ഹിപ്പ് ഹോപ്പ് പ്രൈം എപ്പോഴും ഉണ്ടാവും എന്ന് പറയുന്നതാണ് ഈ ഒരു പരിപാടിയിലും ഹിപ്പ് ഹോപ്പ് പ്രൈം പോലുള്ള ഒരു കമ്പനി അസോസിയേറ്റ് ചെയ്യാനുള്ള പ്രധാന കാരണം. എനിക്ക് തോന്നുന്നു നഞ്ചിയമ്മയെല്ലാം വരുന്നുണ്ടെന്ന് തോന്നുന്നു. നഞ്ചിയമ്മയുണ്ട്. നഞ്ചിയമ്മയാണ് 2-ാമത്തെ ദിവസത്തെ നമ്മളുടെ ഷോ. ഈവനിങ് ഒരു 2 മണിക്കൂർ നല്ല ഗ്രാൻഡായിട്ട് നഞ്ചിയമ്മയുടെ ഒരു നേതൃത്വത്തിലാണ് പെരുന്നാളുകൾക്ക് ആഘോഷിക്കാം. അതുപോലെ നമ്മുടെ എല്ലാവരും, എല്ലാ സിംഗേഴ്സും വളരെ ഫേമസ് ആയിട്ടുള്ള ആളുകളാണ് വരുന്നതും. ഒരു വളരെ ആഘോഷകരമായിട്ടുള്ളൊരു രാവായിരിക്കും ഈ 5 ദിവസം ഇവിടെ ഉണ്ടാവുന്നത്. ഉറപ്പാണ്, തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. സെന്തിൽ, അദ്ദേഹത്തിൻ്റെ കഴിവ് നിരവധി വേദികളിൽ തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. മുൻപ് കേരള TVയിലും അത് മറ്റിടങ്ങളിലെല്ലാം പ്രോഗ്രാം ചെയ്ത് തെളിയിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ്. മാത്രമല്ല നമ്മുടെ രാജ് TVയിൽ ഓണത്തിൻ്റെ ആ പല പരിപാടികളും സെന്തിലിൻ്റെ വകയാണ്. അതുകൊണ്ട് തന്നെ ഈ 5 ദിവസവും വലിയ ആഘോഷമാകുമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. ഞങ്ങൾ ഉറപ്പിച്ചിരിക്കുകയാണ്.
കാരണം ഞങ്ങളാൽ ഇനിയും കൂടുതൽ ആളുകളെയൊക്കെ പരിചയപ്പെടേണ്ടിയിരിക്കുന്നു. അദ്ദേഹം സുനിൽ യു കെയിൽ നിന്ന് എത്തിയിട്ടുള്ളത്. നമസ്കാരം സുനിൽ. നമസ്കാരം 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 സുനിൽ, എന്താണ് ഈ എക്സ്പോയിൽ സുനിലിന് കാണാൻ കഴിഞ്ഞത്? അതായത് വളരെ ഒരു നമ്മുടെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന നല്ലൊരു സംരംഭം. അപ്പോൾ നിസാബായി എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ പുള്ളിയാരെ എന്നെപ്പറ്റി പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിച്ചില്ല, അപ്പോൾ തന്നെ എന്നെ തീരുമാനമാക്കി നമ്മൾ കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു, എന്താണൊരു എനിക്ക് തോന്നുന്നു പ്രവാസ ജീവിതം കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്തിയപ്പോൾ ഒരു വ്യവസായം വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു അല്ലേ? ഒരു റിസ്ക്കും ഉണ്ടായിരുന്നു. ഞാൻ ക്ലിയറായിട്ട് പറയാം, പ്രവാസ ജീവിതം ഞാൻ അവസാനിപ്പിച്ചിട്ടില്ല. പ്രവാസ ജീവിതം തുടരാണ്. അതോടൊപ്പം തന്നെ കേരളത്തിലൊരു സംരംഭം തുടങ്ങുന്നത്, കേരള ഗവൺമെൻറ്റിനായ എല്ലാ സപ്പോർട്ടും എനിക്ക് ഈ കാര്യത്തിൽ കിട്ടിയിട്ടുണ്ട്. അതായത് ഞാൻ ഈ സംരംഭമായിട്ട് ഇവിടെ വന്നപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ടും നമ്മളെ മിനിസ്റ്റർ രാജീവ് സാറായിട്ട് സംസാരിച്ചപ്പോൾ അതിന് വേണ്ട എല്ലാ സപ്പോർട്ടും കിട്ടി. അപ്പോൾ എനിക്ക് പ്രവാസി കൂട്ടുകാരോട് പറയാനുള്ളത്, ഈ കേരള സംസ്ഥാനം പ്രവാസികൾക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള സംസ്ഥാനമാണ്. നമ്മൾ അത് തന്നെയാണ് ആ ഒരു ഭയം പല ആളുകൾക്കും. നിസാർ ജി, ഇതാ പറഞ്ഞത് ശ്രദ്ധിക്കണം. കേരളം എന്ന് പറയുന്നത് ഒരു വ്യവസായികൾക്ക് വേണ്ടി വലിയ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സംസ്ഥാനമാണ്. പക്ഷേ പലയിടങ്ങളിൽ നിന്നും വരുന്ന വാർത്തകൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണോ? അത് വളരെ ചെറിയ സംഭവങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു വ്യവസായി ഒളിച്ചോടി അല്ലെങ്കിൽ വ്യവസായി പോയി ഏതെങ്കിലും വ്യവസായി ആത്മഹത്യ ചെയ്തു, ലോകത്ത് 100 മറ്റുള്ള ആളുകൾ ആത്മഹത്യ ചെയ്യുന്നതിനൊക്കെ പോലെ ഒരാൾ ആത്മഹത്യ ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അതൊരു വ്യവസായവുമായി ബന്ധപ്പെട്ടാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് അത് ഒരു പോസിറ്റീവ് എനർജി അല്ല. മുതലെടുപ്പാണെന്ന് സുനിൽ തോന്നുന്നു? ഇല്ല, ഞാൻ പറയുന്നത് എൻ്റെ ബിസിനസ് അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. ഞാൻ കഴിഞ്ഞ മാസം ഈ ബിസിനസ് കാര്യങ്ങൾക്ക് വേണ്ടി വന്നു, എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റി. ഞാൻ എൻ്റെ ഓൾറെഡി എൻ്റെ ബെത്തൽ എനർജി സൊല്യൂഷൻ എന്ന പ്രോഡക്റ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എത്ര ദിവസം കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും? എനിക്ക് ഏകദേശം ഒരു 1.5 മാസത്തോളം അതിന് വേണ്ടി വന്നുള്ളൂ. സാധാരണ വ്യവസായ വകുപ്പിലും അതേപോലെ തന്നെ മറ്റിടങ്ങളിലും എല്ലാം ചെല്ലുമ്പോൾ പല ഇടങ്ങളിലും ഉദ്യോഗസ്ഥരുടെ ഒരു കടന്നുകയറ്റം ഉണ്ടാകുന്നു. ഞാൻ ബഹുമാനപ്പെട്ട രാജീവ് സാറിനെ കണ്ടിട്ട് ഞാൻ DIC അതിനോട് ബന്ധപ്പെട്ട് പോയപ്പോൾ നജീബ് സാറ് നേരിട്ട് എന്നെ ക്യാബിനിലേക്ക് വിളിച്ചിട്ട് അവിടെ നിന്ന് എനിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടിനും നജീബ് സാറ് സ്വന്തം ഫോണിൽ നിന്ന് തന്നെ, അതായത് ഒഫീഷ്യൽ അല്ലാത്ത പുള്ളി വിളിച്ച് എനിക്ക് കണക്ട് ചെയ്ത് തന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എങ്ങനെ പറയും പ്രവാസത്തിനെതിരാണെന്നത്, ഈ സംസ്ഥാനത്തിൻ്റെ നമ്മുടെ നല്ല കേരളത്തിൻ്റെ നല്ല നന്മയ്ക്ക് വേണ്ടിയുള്ള എല്ലാ പ്രവാസികളും ഇതൊരു നല്ല ശുഭ മുഹൂർത്തമായിട്ട് എടുത്ത്. സാർജി, ഒരു വ്യവസായി എന്നുള്ളതിനപ്പുറം ഒരു പ്രവാസിയാണ്. അദ്ദേഹം എന്നടുത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇത്രയും നല്ല സൗഹൃദം. കാരണം രാജീവ്, ഇവിടെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പല വ്യക്തികളും പങ്കെടുക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവുണ്ട്, പി രാജീവുണ്ട്. അപ്പോൾ ഒരു രാഷ്ട്രീയമല്ല ഇതിനും. അതെ, കുറച്ച് മുമ്പ് നമ്മുടെ മിനിസ്റ്റർ വന്ന് റോഷി അഗസ്റ്റിൻ മിനിസ്റ്റർ വന്നു പോയിട്ടുള്ളൂ. എല്ലാവരും MLA IB മറ്റേ TJ വിനോദ് അല്ലെങ്കിൽ IB ഈഡൻ തുടങ്ങി മുഴുവൻ ആളുകളും ഈ എക്സ്പോയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ പ്രവാസി ബാങ്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മെമ്പർമാരിൽ 80% മറ്റുള്ള രാഷ്ട്രീയ ഇതിൽപ്പെട്ട ആളുകളാണ്. ഒരു 20% മറ്റേ ഈ CPM ശൈലിയിലൊക്കെ ഉള്ള ആളുകളും ബാക്കിയുള്ളവരൊക്കെ തന്നെ ഇതിൻ്റെ അകത്ത് വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയങ്ങളും വ്യത്യസ്ത മതങ്ങളും ഒക്കെ ഉള്ള ആളുകളാണ്. പക്ഷെ ഇവരെയൊക്കെ ഒന്നിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രവാസി ബാങ്ക് ഡെവലപ്പ് ചെയ്തിട്ട്. ഒരു വെല്ലുവിളിയായിരുന്നു തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും ഇവരൊക്കെ, പക്ഷേ നല്ല സപ്പോർട്ട് ഗവൺമെൻറ്റിൽ നിന്ന് ഞങ്ങൾക്ക് വലിയ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്, കാരണം ഗവൺമെൻറ് വാസ്തു മിനിസ്റ്റർ അടുത്ത് ചെന്നപ്പോൾ അന്ന് തന്നെ സഹകരണ ഡിപ്പാർട്ട്മെൻറ്റിനോട് അനുവാദത്തിന് വേണ്ടിയിട്ട് അന്ന് തന്നെ അദ്ദേഹം എല്ലാ സപ്പോർട്ടും ചെയ്ത് കൊടുക്കണമെന്ന് സഹകരണ ഡിപ്പാർട്ട്മെൻറ്റിലെ മുഴുവൻ ആളുകളോടും കൊടുത്തു. അങ്ങനെ ഏത് വിഭാഗത്തിൽ ചെന്നാലും അവിടെയൊക്കെ ഞങ്ങൾക്ക് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇൻഡസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എല്ലാവരും അലോട്ട് ചെയ്തേക്കാണ് ഇങ്ങോട്ട് കുറേ. ഇത് തന്നെയാണ് സുനിൽ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അദ്ദേഹത്തിന് ഒഴിവാക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ തന്നെ എങ്ങനെയാണ് നിങ്ങളുടെ ബാങ്ക് ഒരു എക്സ്പോ സംഘടിപ്പിക്കുന്നത്? എങ്ങനെയാണ് എല്ലാവരും ഇത് നോക്കിക്കാണുന്നത്? ഞങ്ങളുടെ എല്ലാം ഏറ്റവും പ്രിയപ്പെട്ട നിസാറാണ് ഇതിന് ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. നിസാറിനെ ഞങ്ങൾക്ക് അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. ഇത്രയും വലിയൊരു എക്സ്പോ അവിടെ നടത്തുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് പ്രചോദനം നൽകിയത് തന്നെ ഈ നിസാറായിരുന്നു. നിസാറില്ലെങ്കിൽ ഈ പരിപാടി, ഞങ്ങൾ തുറന്നു പറയാനുള്ളത് നിസാറില്ലെങ്കിൽ ഈ പരിപാടി ഇല്ല, അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഡയറക്ടറോടുള്ള ഞങ്ങൾക്ക് പറയാനുള്ളത്, അത്രയ്ക്ക് രാപകലില്ലാതെ കഷ്ടപ്പെടുന്ന ഒരാളാണ്. അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു, മറ്റൊന്നുമല്ല. ഞാൻ തന്നെ അക്ഷരാർത്ഥത്തിൽ ഞാൻ തന്നെ ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. കാരണം 63,000 square feet ഇത്രയധികം ഒരു പക്ഷേ സ്റ്റോളുകൾ കൊണ്ടുവരിക, ആ സ്റ്റോളുകളെല്ലാം ഏകോപിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു വ്യക്തി ഒറ്റയ്ക്ക് നിന്നാണ്. പക്ഷേ ഒരു വലിയ സംഘം അതിന് പിന്നിലുണ്ട്.
ഏതായാലും ഹിപ്ഹോപ്പ് പ്രൈമിന്റെ ഉടമകളും രാജ് ടിവിയുടെ എല്ലാ ഉടമയിൽ ഒരാളായ ഡിവിൻ കൂടി ചേരുകയാണ്. ഡിവിന്, എന്തുകൊണ്ടാണ് രാജ് ടിവി ഇങ്ങനെ ഒരു സംരംഭം വേണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എക്സ്പോ വേണം, ഒരു വ്യവസായ എക്സ്പോ? ഒരുപക്ഷെ ഒരു ചാനലുകളും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്, എന്തുകൊണ്ട് രാജ് ടിവി? രാജ് ടിവി എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു ചാനലാണ്. അപ്പോൾ പുതിയ പുതിയ സംരംഭകരെ ഇതിലേക്ക് ആകർഷിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് രാജ് ടിവിയും ഇവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യാമെന്നുള്ള തീരുമാനത്തിലെത്തി. അങ്ങനെ വളരെ നല്ല രീതിയിൽ ഇപ്പം സഹി നേരത്തെ സൂചിപ്പിച്ച ധാരാളം പുതിയ സംരംഭകരും അതുപോലെ തന്നെ നിലവിലുള്ള വലിയ വലിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ ഈ ഒരു വേദിയിലേക്ക് വന്നിരിക്കുകയാണ്. നാളെ 11 മണി മുതൽ അവരുടെ എല്ലാവരുടെയും സാന്നിധ്യം സാധാരണ ജനങ്ങളിലേക്കൊക്കെ എത്തിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ ലക്ഷ്യമിട്ടത്. എന്താണ് ഒരു സാധാരണക്കാരനെ ഇവിടെ ഈ എക്സ്പോയിൽ വന്നാൽ എന്താണ് നിങ്ങൾക്ക് നൽകാൻ കഴിയും? സാധാരണക്കാർക്ക് വന്നാൽ ഇതുപോലെ, അതായത് ഓരോ വ്യക്തികൾക്കും അവൻ്റെ ഉള്ളിൽ ഒരു സംരംഭകനാകണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ എല്ലാവർക്കും, ഇപ്പം സഹിന് പോലും അല്ലേ, തീർച്ചയായിട്ടും നാളെ ഒരു പുതിയ ചാനൽ സ്വന്തമായി അല്ലേ. അപ്പോൾ അതുപോലെ ഓരോരുത്തരിലേക്കും അങ്ങനെ എനിക്കും ഇതുപോലൊരു സംരംഭത്തിൽ പങ്കാളിയാവണം എന്നുള്ള രീതിയിലേക്ക് ചെറുപ്പക്കാരെ, ചെറിയ തലമുറകളെ കൊണ്ടുവരിക എന്നുള്ള ഒരു പ്രധാനമായ ലക്ഷ്യം കൂടെ അതിനുണ്ട്. നമ്മളുടെ നാട്ടിലെ ഒരു എക്സ്പോ സംഘടിപ്പിക്കുമ്പോൾ നമ്മൾ എല്ലാ സാധനങ്ങളും ആദ്യം വാങ്ങുന്ന ആളുകളാണ് അല്ലേ, പക്ഷെ ഒന്നും നമ്മൾക്ക് ഇവിടെ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു പക്ഷെ. അതൊരു പ്രധാന ഘടകമാണ്, കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ പല വിദേശ രാജ്യങ്ങളിലും ഇവിടുന്ന് പല വിദേശ രാജ്യങ്ങളിലേക്കും പോയിട്ടാണ് പല കമ്പനികളും പുതിയ പുതിയ ആശയങ്ങളും അതുപോലെ തന്നെ. അതെ, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നമുക്ക് ഞാനൊരു ഉദാഹരണം പറയാം. കേരളത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ എനിക്ക് യു കെയിൽ പോയപ്പോൾ യു കെയുടെ മെട്രോ, ഒരു ചെറിയ ഉദാഹരണം ഞാൻ, യു കെയുടെ മെട്രോ 130 വർഷം മുമ്പാണ് യു കെയിൽ മെട്രോ, 7 നില താഴത്തേക്ക് 7 നില മുകളിലേക്ക്. നമ്മുടെ മെട്രോ എവിടെ എത്തിയെന്ന് അറിയാം? ഒരു മെട്രോ ഇങ്ങനെ പോകുന്നുള്ളൂ, ഒരൊറ്റ ലൈൻ മോളിക്കൂടെ പോകുന്നുള്ളൂ. അപ്പോൾ 7 നില താഴത്തും 100 ചില്ലാനും വർഷങ്ങൾക്ക് മുമ്പ് വന്നത് യു കെയിൽ. അപ്പോൾ ഇവിടെ നമ്മളിന്ന് സിൽവർ ലൈൻ എന്ന് പറഞ്ഞ് ഗവൺമെൻറ് വന്നപ്പോഴത്തേക്ക് ഒരു വിഭാഗം ആളുകൾ അതിനെ എതിർക്കുകയാണ്. എന്തുകൊണ്ട്? കാരണം അവിടെ 350 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ഇത് ട്രെയിനുകളൊക്കെയാണ് അവിടെ ഉള്ളത്, ട്രെയിനുകളാണ് അവിടെ ഉള്ളത്, ചൈനയിലെ പോലെ. കാരണം നമ്മളെയൊക്കെ പോലെ ജനസംഖ്യയുടെ ബാഹുല്യം ഒക്കെ അനുഭവിക്കപ്പെടുന്ന ഒരു രാജ്യമെന്ന നിലയിൽ അവർ ഈ ചെറുകിട വ്യവസായങ്ങളിൽ നിന്നുള്ള അവരുടെ ഡെവലപ്മെൻറ്റ് നമ്മൾ നോക്കിക്കാണേണ്ടത് തന്നെയാണെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.